എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് രാവിലെ വരെയൊക്കെ ഒരുപാട് ദുരൂഹതകൾ നിലനിൽപ്പുണ്ടായിരുന്നു. അവർ എന്തിന് ചെയ്തു, കുട്ടിയുടെ അച്ഛനുമായി ബന്ധപ്പെട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ പല മാധ്യമങ്ങളിലും യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അതായത് കുട്ടിയുടെ അച്ഛൻ നേഴ്സിംഗ് സംബന്ധമായിട്ടുള്ള എന്തോ പണമിടപാട് സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തി, അതിനുള്ള പ്രതികാരമായിട്ടാണ് പത്മകുമാറും കുടുംബവും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്നാൽ ഇതിനെല്ലാം ഒരു വ്യക്തത ഏതാനും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഇതിനെ പറ്റിയിട്ട് എന്താ വീഡിയോ ഇടാത്തതെന്ന്. കാരണം നമുക്ക് പറയാൻ മാത്രം ഡാറ്റയില്ല, ഒരു തരത്തിലുള്ള സ്ഥിരീകരണമായിട്ടുള്ള കാര്യമില്ല, ഒരു കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസുകളിലൊന്നുമില്ലായിരുന്നു. അത് എപ്പോഴാണോ കിട്ടിയത് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുകയാണ്. എന്താണ് പോലീസ് ADGP പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ എല്ലാം ഒരുപാട് സംശയമായിരുന്നു, ഒരുപാട് വാർത്തകൾ കേട്ട് ഒരുപാട് ചർച്ചകൾ ചെയ്തു, കുട്ടിയുടെ അച്ഛൻ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. യാതൊരു തരത്തിലുള്ള ബന്ധവും ആ മനുഷ്യന് ഈ തട്ടിക്കൊണ്ടുപോയ പത്മകുമാറും ഭാര്യയും മകളുമായിട്ടില്ല. ഈ അച്ഛനുണ്ടല്ലോ, ഇവരെ അറിയത്ത് പോലും ഇല്ല. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇതിലേറ്റവും സാമാന്യ ബോധത്തിൽ ചിന്തിക്കാവുന്നേ ഉള്ളൂ, കുട്ടിയെ തിരികെ കിട്ടിയ ശേഷം കുട്ടിയോട് ചോദിച്ച് തട്ടിക്കൊണ്ടുപോയ ആ വ്യക്തിയുടെ രേഖാചിത്രം ഒരു രണ്ട് കപ്പിൾസായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എത്ര പെർഫെക്ഷൻ ആയിരുന്നു, കാരണം ആ രേഖാചിത്രവും പത്മകുമാറിൻ്റെ യഥാർത്ഥ രൂപവും തമ്മിൽ അത്രത്തോളം സാദൃശ്യമാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തായാലും രേഖാചിത്രം അച്ഛനെ കാണിക്കുമല്ലോ, അച്ഛനെ കാണിക്കുമ്പോൾ അച്ഛനെ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണ്ടേ. എനിക്കറിയാവുന്ന ഒരാളാണ്, ഞാനുമായിട്ട് പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ പോലീസിനോട് രഹസ്യമായിട്ട് മീഡിയയിൽ പറയത്തില്ലെങ്കിലും പോലീസിനോട് പറയത്തില്ലേ, കാരണം സ്വന്തം മോളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എത്ര വലിയ ശത്രുവാണെങ്കിലും പറയും, ഇതെനിക്കറിയുന്ന ആളാണ്, ഞാൻ ഇയാളുടെ കയ്യിൽ നിന്ന് സാമ്പത്തിക തട്ടിപ്പൊക്കെ നടത്തിയിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയത്തില്ലേ. ആ ഒരു ബോധത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളായിരുന്നു ഈ ഒരു കുട്ടിയുടെ അച്ഛന് പത്മകുമാറിനെ അറിയത്ത് പോലുമില്ല എന്നുള്ള കാര്യം. അല്ലെങ്കിലും ആരെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആളെ അറിയാനിട്ട് മിണ്ടാതിരിക്കുമോ, ഇവനുമായിട്ട് മറ്റെന്തോ സാമ്പത്തിക ഇടപാടുണ്ട്, അവൻ്റെ പൈസ ഞാൻ കുറച്ച് തട്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മോള് പോകണമെങ്കിൽ പോട്ടെ, ആദ്യം നമുക്ക് പുറത്ത് പറയണ്ട എന്ന് ആരും ചിന്തിക്കൂല, സ്വന്തം മോളല്ലേ. ഞാൻ ഈ സംഭവം ആദ്യമേ പറയാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയെങ്കിലും ദയവായിട്ട് ആ കുട്ടിയുടെ അച്ഛനെ തെറ്റിദ്ധരിക്കാതിരിക്കുക. അദ്ദേഹത്തെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഒരുപാട് കാണാനിടയായി. അദ്ദേഹത്തിന് ഇയാളെ അറിയത്ത് പോലുമില്ല, പത്മകുമാറിനെ അറിയത്ത് പോലുമില്ല. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആദ്യം ഈ ചൈൽഡ് കിഡ്നാപ്പിംഗ്, കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ, ചൈൽഡ് ട്രാഫിക്കിംഗ്, അതിനെ പറ്റി സംസാരിക്കാം. നമ്മൾ ഇന്ത്യ ത്രൂ ഔട്ട് ലോകമെമ്പാടും ഒക്കെ ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ കേട്ടിട്ടുണ്ട്. സമാനമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതല്ലേ. എന്തിനാണ് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത്, അതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യങ്ങൾ പലതാണ്. ഒന്നാമത്തത്, ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള പോലെ നമ്മൾ പല സിനിമകളിലും പഴയ സിനിമകളിലും കണ്ടു മറന്നിട്ടുള്ള പോലെ ഒരു റാൻസം, ഒരു മോചനദ്രവ്യം ആവശ്യപ്പെടാനായിട്ട്. ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ റാംജി റാവു സിനിമ എടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ എന്താണ് കാണുന്നത്, ഒരു ധനികരായിട്ടുള്ള മാതാപിതാക്കളുടെ കുട്ടിയെ ഈ ഒരു സംഘം തട്ടിക്കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അജ്ഞാതമായിട്ടുള്ള കോൾ വിളിച്ച് പറയുകയാണ്, നിങ്ങളുടെ കുട്ടി ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, ഇത്രയും പൈസ തന്നില്ലെങ്കിൽ കുട്ടിയെ വിട്ടുതരത്തില്ല. മാത്രമല്ല, ഇത് പോലീസിനെയും മീഡിയസിനെയും ഒക്കെ അറിയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ അപായപ്പെടുത്തും എന്നും പറയും. അപ്പോൾ എന്തെങ്കിലും കുട്ടിയെ ചെയ്താലോ എന്ന് ഭയപ്പെട്ട് പലരും പൈസ കൊടുത്ത് ആ കുട്ടിയെ തിരിച്ചെടുക്കുന്ന ഒരവസ്ഥയുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ ഒരു സംഭവം വ്യാപകമായിട്ട് നമുക്ക് കാണാൻ പറ്റി വരുന്നത്. അതുകൊണ്ടാണ് പഴയ സിനിമയുടെ ഭാഗമായിട്ട് ഇത് കാണുന്നത്. ഇപ്പോഴത്തെ സിനിമയിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ കുറവല്ലേ. അപ്പോൾ അന്നത്തെ കാലത്ത് അത്യാധുനിക സാങ്കേതിക വിദ്യകളൊന്നുമില്ല, CCTV ഇല്ല, മൊബൈൽ ടവറുകളില്ല, IP അഡ്രസ്സോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരനെ പോലും ഇൻവോൾവ് ചെയ്ത് നടത്താൻ പറ്റുന്ന ഒരു ക്രൈമായിരുന്നു ഇത്. പക്ഷേ നമ്മൾ ഈ 2023 അല്ലെങ്കിൽ 2020 ശേഷമൊക്കെ എത്തി നിൽക്കുകയാണെങ്കിൽ സാങ്കേതിക വിദ്യ അത്രത്തോളം വികസിച്ച് കഴിഞ്ഞു. CCTVയും കാറിൻ്റെ നമ്പർ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നു. മൊബൈൽ ടവർ ലൊക്കേഷൻ, IP അഡ്രസ്, അങ്ങനെ ഒരുപാട് സാങ്കേതിക വിദ്യകൾ പോലീസിനെയും അന്വേഷണ സംഘത്തെ സഹായിക്കും. അതുകൊണ്ട് ഇന്ന് ഒരു സാധാരണക്കാരൻ ഈ ഒരു സംഭവത്തിന് മുതിരത്തില്ല. അതിനെ മുതിരണമെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന അത്രത്തോളം ബ്രില്യൻ്റ് മൈൻഡഡ് ആയിട്ടുള്ള ക്രിമിനൽസ് ആയിരിക്കും. നമ്മളിന്ന് കേരളത്തിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണാറില്ല, എന്നാലും മുംബൈ, ഡൽഹി ബേസ് ചെയ്തൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇന്നും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അവരൊക്കെ കൊടും കുറ്റവാളികളായിരിക്കും. നമ്മൾ പല സിനിമകളിലും കാണുന്ന പോലെ വെൽ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടായിരിക്കും ഈ ഒരു പദ്ധതി എക്സിക്യൂട്ട് ആക്കുന്നത്. രണ്ടാമത്തത് ഭിക്ഷാടൻ മാഫിയാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാർത്തയാണ്, വീട്ടിൽ ഭക്ഷണം യാചിച്ച് വന്ന നാടോടികൾ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി, കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി നാട്ടുകാർ പിടിച്ച് പെരുമാറി വിട്ടു എന്നൊക്കെ അല്ലേ. അപ്പോൾ അവർക്ക് ആ കുട്ടിയുണ്ടെങ്കിൽ ഭിക്ഷാടനം എളുപ്പമാണ്, കുട്ടിക്ക് വേണ്ടി ഭക്ഷണമാണെന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും പലരും കുട്ടിയെ ഒക്കത്ത് വെച്ചൊക്കെ വരാറില്ലേ. അത് അവരുടെ കുട്ടിയാണെന്ന് പോലും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കത്തില്ല. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ളതാണ്. കുട്ടികളെ ഈ സെക്സ് ട്രാഫിക്കിങ്ങിന് ഉപയോഗിക്കുന്ന ടീംസ് ഉണ്ട്. അവരെ കൊണ്ടുപോയിട്ട് ആ കുട്ടികളെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കുന്ന വലിയ ഓർഗനൈസ്ഡ് ക്രൈം നെറ്റ്വർക്ക് അതിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നു. ഇതിൽ തന്നെ രണ്ടായിട്ട് തിരിക്കാം, ഒന്ന് ഓർഗനൈസ്ഡ് ക്രൈമും രണ്ടാമത്തത് ഇപ്പോൾ ആലുവയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആ ഒരു മൊളസ്റ്റ് ചെയ്ത അവനെ പോലുള്ള ആ സ്പോട്ടിൽ ആ ഒരു ചിന്തയുടെ പുറത്ത് ചെയ്യുന്ന അവരും ഉണ്ട്. അങ്ങനത്തെ രണ്ട് ടീമായിട്ട് തിരിക്കാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയവ മാഫിയാണ്. കുട്ടികളെ കടത്തിക്കൊണ്ടുപോയിട്ട് അവരുടെ അവയവം എടുക്കുന്നു. ചിലപ്പോൾ ആ കുട്ടികളെ
കൊല്ലാതെ വിടാം, കൊന്നിട്ട് വിടാം. സംഭവം ഇതൊക്കെയാണ് മെയിനായിട്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിന് പിന്നിലുള്ള ലക്ഷ്യം. ഇനി നമ്മൾ കൊല്ലം ഓയൂരിലെ കേസിലേക്ക് വരുവാണെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് സ്ഥിരീകരണം ഉണ്ടായി. ഇത് ഞാൻ ആദ്യം പറഞ്ഞ മോചനദ്രവ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഈ പത്മകുമാറും ഭാര്യ അനിതാകുമാരിയും മകള് അനുപമയും കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു ഭാര്യയും ഭർത്താവും 20 വയസ്സുള്ള മകളും കൂടെ വളരെ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യം, ഞാൻ മാത്രം ചിന്തിച്ചതല്ല, സോഷ്യൽ മീഡിയയിൽ പല കമന്റും കാണാനിടയായി, ഇത്രയും വിഡ്ഢികളാണോ ഇവർ? ഇവർ ഏത് നൂറ്റാണ്ടിലാണ് ഈ ജീവിക്കുന്നത്? ഈ 2023 വളരെ സാധാരണക്കാരായിട്ടുള്ള ഇവർ ഇത്രയും ക്രൈം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ പറ്റി ചിന്തിക്കാനുള്ള ബോധമില്ലേ? പണ്ട് ഒരു 50 കൊല്ലം മുമ്പാണെങ്കിലും തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല, CCTV ഇല്ല, ഫോൺ നെറ്റ്വർക്ക് ഇല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇന്ന് ഇതൊക്കെ അനായാസം നമ്മുടെ പോലീസ് പിടികൂടും. മാത്രമല്ല, സംസ്ഥാനം ഒട്ടാകെ നമ്മുടെ കേരള പോലീസ് വരവിരിച്ചു. ഇതിനുവേണ്ടി ജില്ലാ അതിർത്തികളും സംസ്ഥാന അതിർത്തികളും പരിശോധന ഉണ്ടായിരുന്നു. വെൽ എഫിഷ്യൻ്റ് ആയിട്ടാണ് കേരള പോലീസ് ഈ ഒരു സംഭവത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വലിയൊരു അഭിനന്ദനം നേരത്തെ നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ എന്താണ് ഇവരിങ്ങനെ ചെയ്തതെന്ന് എനിക്ക് ഇത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകും. എന്താണെന്ന് പറഞ്ഞതിൻ്റെ കാരണം പൈസയാണ്. പക്ഷേ ഇത്രയും വിഡ്ഢികളായി പോയോ ഇവർ? അവർക്ക് പരമാവധി ശിക്ഷ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. 7 കൊല്ലം എന്തായാലും തട്ടിക്കൊണ്ടുപോകലിനും തടവുറപ്പാണ്. പിന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട്, കുട്ടിയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്, അതിൻ്റെ വകുപ്പൊക്കെ കൂടെ ചേർത്ത് ഒരു 10-14 കൊല്ലം അതിൻ്റെ അകത്ത് കിടക്കാൻ ഇവർക്ക് വിധിയുണ്ടാകട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും ഇവരുടെ മകള് ഈ അനുപമ പത്മനെ പറ്റി സംസാരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു യൂട്യൂബറാണ്, ഇന്റർനാഷണൽ, കേരളത്തിൽ നിന്നുമുള്ള ഒരു ഇന്റർനാഷണൽ യൂട്യൂബറാണ് അവരെന്ന് ഈ ഒരു സംഭവം വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് ഈ പത്മകുമാറിന് എന്താണ് പറ്റിയെന്ന് നോക്കുകയാണെങ്കിൽ, ഇയാളൊരു ബിടെക് ബിരുദധാരിയാണ്. വർഷം 1993 TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിടെക് പാസ്സായ ഒരു വ്യക്തിയാണ് ഇയാൾ. അന്നൊക്കെ ബിടെക് പാസ്സാകുക എന്നൊക്കെ പറയുന്നത് വലിയൊരു സംഭവം തന്നെയായിരുന്നു അല്ലേ? എന്നാൽ ഇയാൾ അതിനുശേഷം പല കമ്പനീസിലും വർക്ക് ചെയ്തു. അതിനുശേഷം ആ കമ്പനീസിൽ നിന്നൊക്കെ ഇറങ്ങി പലതരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുകയാണ്. പക്ഷേ ആ ബിസിനസ്സുകളൊക്കെ അപ്പാടെ പാളി ഇയാൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് എത്തിയാണ് ചെയ്തത്. ഇയാൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിൽ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും അത് നികത്താൻ വേണ്ടിയിട്ട് വട്ടിപ്പലിശയ്ക്ക് മറ്റ് ലോൺ എടുക്കുകയാണ്. അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്ന് ഇയാൾ വലിയൊരു കടബാധിതനായി മാറുകയാണ് ചെയ്തത്. ഇയാൾക്ക് പല സ്ഥലങ്ങളിലായിട്ട് പല കടമുറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തെങ്കാശിയിൽ ഒരു ഫാമുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിറക്കരയിൽ ഒരു വേറൊരു ഫാമുണ്ട്. ഇപ്പോൾ ആ ഫാമിലാണ് ഈ കുട്ടിയെ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒരു ദിവസം രാത്രിയിൽ അവിടെയായിരുന്നു ആ കുട്ടിയെ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇയാൾക്ക് ഭൂസ്വത്തായിട്ട് ഒരു കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. തെങ്കാശിയിലും കേരളത്തിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല കടമുറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇയാളുടെ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾ ഒരു സോഷ്യൽ സ്റ്റാറ്റസിനെ ഭയന്നിരുന്നു. അതായത് ഇയാൾ നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ജീവിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. നാട്ടുകാർ നോക്കുമ്പോഴേക്കും നല്ല റിച്ചായിട്ടുള്ള വ്യക്തി, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നാട്ടുകാരുമായിട്ട് അധികം ഇടപഴകത്തൊന്നും ഇല്ലായിരുന്നു. എന്നാലും എല്ലാവരും കാണുമ്പോഴേക്കും ചിരിച്ച് കൈയും കാണിച്ചു പോകും. ഒരു അകലത്തിൽ എല്ലാവരെയും ഒരു സൗഹൃദത്തിൽ നിർത്തിയിരുന്നൊരു വ്യക്തിയായിരുന്നു ഈ പത്മകുമാർ എന്ന് പറയുന്നത്. അടുത്ത് ആരോടും അടുത്ത ഇടപഴകത്തൊന്നുമില്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ശരി എന്നും പറഞ്ഞ് പോകുമെന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അങ്ങനെ ഇയാളുടെ ഏറ്റവും വലിയ ആശങ്ക എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾ ലോൺ എടുത്തിട്ടുള്ള പല ബാങ്കുകളും ജപ്തി നടപടിയായിട്ട് മുമ്പോട്ട് വരികയാണ്. അപ്പോൾ ഇയാളുടെ വീടും സ്ഥലമോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളോ ഒക്കെ ജപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് നമ്മുടെ ചിന്തകളിൽ വരുന്നൊരു പ്രശ്നമാണ്. ജപ്തി ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ, നമുക്കിപ്പോൾ എന്ത് ചെയ്യാനത്? നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനും? നമ്മൾ തന്നെ കടയെടുത്തിട്ടല്ലേ, നമുക്കറിയാമല്ലോ നമ്മൾ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്ന്. പക്ഷേ ഇയാൾക്ക് ആ ഒരു നാണക്കേട് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇയാൾ ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പലിശ എടുത്ത്, ഈ വട്ടിപ്പലിശക്കാരുടെ നിന്നൊക്കെ പലിശ എടുത്ത് തൽക്കാലത്തേക്ക് ഒരു കുറച്ച് എമൗണ്ട് ബാങ്കിലടച്ച് ഈ ഒരു ജപ്തി നടപടി തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഇത്രയും വലിയ കടമുണ്ടായത്. എത്ര രൂപയുടെ കടമാണെന്ന് പറഞ്ഞാൽ 5 കോടി രൂപയുടെതാണ്ട് കടക്കിണിയിലായിരുന്നു ഇയാൾ പെട്ടിട്ടുണ്ടായിരുന്നത്. ഈവൻ അവസാനമായപ്പോഴേക്കും ഓൺലൈൻ ലോൺ ആപ്സിൽ നിന്ന് വരെ ഇയാൾ കടയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇയാൾ കണ്ടെത്തിയ മാർഗമാണ് സത്യം പറഞ്ഞാൽ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത്. ഇത് ഇവർ ഒരു വർഷം മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ വീട്ടിൽ ഇങ്ങനെ നമ്മൾ ഇനി ഒരു രക്ഷയൊന്നുമില്ല, നമുക്ക് ഇങ്ങനത്തെ ഒരു പദ്ധതി ചെയ്താലോ എന്ന് അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിസ്കസ് ചെയ്ത് ഈ ഒരു ഐഡിയ കൊടുത്തത് ഇയാളുടെ ഭാര്യയായിട്ടുള്ള അനിതാകുമാരിയാണ്. ഏതോ സിനിമ കണ്ട്, ചിലപ്പോൾ റാംജി റാവു വല്ലതുമായിരിക്കും, അത് കൃത്യമായിട്ട് പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാണ് കേട്ടോ. അതായത് ഏതോ സിനിമ കണ്ട് ഇവർക്ക് ഐഡിയ തോന്നി, തൻ്റെ ഭർത്താവിനോട് ഷെയർ ചെയ്യാണ് ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ചെയ്താലോ എന്ന്. അന്ന് ഈ ഒരു പത്മകുമാറിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അമ്മ ഇതിനെ തീർത്തും എതിർക്കുകയാണുണ്ടായത്, അങ്ങനെ ചെയ്യരുത്, അത് വളരെ ദൈവദോഷമായിട്ടുള്ള പരമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അമ്മ ഈ കഴിഞ്ഞ ജൂണിൽ മരിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ച കാര്യമാണ്, അവർ വീണ്ടും പൊടിതെട്ടി എടുക്കുന്നത് 1 മാസം മുമ്പാണ് ഈ ഒരു ഐഡിയ. അമ്മ മരിച്ചതോടെ പിന്നെ അവർ തടസ്സം നീങ്ങിയല്ലോ. എന്തായാലും 1.5 മാസം മുമ്പ് ഇവർ ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഇവർ പല സ്ഥലങ്ങളിലായിട്ട് പല കുട്ടികളെയും അന്വേഷിച്ച് നടക്കുകയാണ്. 1.5 മാസമായിട്ട് ഇവർ പല സ്ഥലങ്ങളിൽ കറങ്ങുന്നുണ്ട് ഇവർ, നമ്മളറിയുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ അവസാനമാണ് ഈ ഒരു ഓയൂരിലുള്ള ആ ഒരു കൊച്ചു പെൺകുട്ടിയെ ഇവർ കണ്ടുകിട്ടുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർ തീർത്തും വിഡ്ഢികളാണ്. ഒന്നാമത് ഈ 2023 ഇങ്ങനത്തെ സംഭവം ഒരിക്കലും നടപ്പിലാകത്തില്ല. ഇവരൊക്കെ അടപടലം തേഞ്ഞോട്ടത്തേ ഉള്ളൂ. കാരണം പോലീസ് സിസ്റ്റം അതും ഇതൊക്കെ വളരെ ശക്തമാണ്, മാധ്യമ സംവിധാനം വളരെ ശക്തമാണ്. ഒന്നാലോചിക്കേ,
ഒരു കുട്ടിയെ മിസ്സിംഗ് ആയ കേസ് വന്നപ്പോഴേക്കും നമ്മുടെ സംസ്ഥാനം നമ്മുടെ മലയാളികൾ എത്ര സീരിയസ് ആയിട്ടാണ് എടുത്തത്. അത് തന്നെയാണ് നമ്മുടെ ഒരു ഒത്തൊരുമ എന്ന് പറയുന്നത്. ഇതുപോലത്തെ സംഭവങ്ങളിലൊക്കെ നമ്മൾ എന്തൊക്കെ വന്നാലും ഒരുമിച്ച് നിൽക്കും. അത് എല്ലാ മലയാളികളും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയി. ഈ ഒരു കുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്യാത്ത അവരാരും തന്നെ ഇല്ലായിരുന്നു. എല്ലാവരും ഷെയർ ചെയ്തു. എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഇതിനെ പറ്റിയിട്ട് സ്റ്റോറിയും പോസ്റ്റൊക്കെ ഇട്ട്. വളരെ വലിയ ഉപകാരം, നല്ലൊരു കാര്യം തന്നെയാണത്. എന്തായാലും ഇയാൾ എന്ത് മണ്ടനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര ആയത്ത മണ്ടത്തരം ഇത്. ഇന്നത്തെ കാലത്ത് ഇത് വർക്കൗട്ട് ആകില്ല. ഈ പത്മകുമാർ ഒരു ആസ്ഥാന മണ്ടനാൻ തെളിയിക്കുന്ന രണ്ടാമത്തെ സംഭവമാണ്. അതായത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവരൊക്കെ എന്താ ചെയ്യാന്ന് നോക്കി കഴിഞ്ഞാൽ അവർ വ്യക്തമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കും. ആരുടെ മകളെ അല്ലെങ്കിൽ മകനെ തട്ടിക്കൊണ്ടുപോകണം എന്നവർക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ടാകും. അവർക്ക് ഒറ്റ കണ്ണേ കാണത്തുള്ളൂ ഇവരുടെ മാതാപിതാക്കൾ അച്ഛനോ അമ്മയോ കോടീശ്വരന്മാരായിരിക്കണം. എങ്കിൽ മാത്രമേ അവരോട് ചോദിക്കുമ്പോഴേക്കും പോലീസിലെ മീഡിയസിലോ അറിയിക്കാതെ അവർ പെട്ടെന്ന് പണം എടുത്ത് കൊടുക്കത്തുള്ളൂ. അവരെ സംബന്ധിച്ച് ആ പണം എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ളൊരു പൈസ ആയിരിക്കും. പക്ഷേ ഇയാൾ ടാർജറ്റ് ചെയ്തത് ഒരു സാധാരണക്കാരനായിട്ടുള്ള അത് പൈസ കൊടുക്കും. പോലീസും മീഡിയസും അറിയാതെ പൈസ കൊടുത്ത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ പോലും അത്രയും പൈസ കയ്യിലെടുക്കാനില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇയാൾ ഒട്ടും പ്രൊഫഷണൽ അല്ല. ഇയാൾ വലിയൊരു മണ്ടനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റത്തിനെ അപ്പാടെ വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഉലർത്തിക്കളയാമെന്ന് വിചാരിച്ച ഒരാളാണ് ഈ പത്മകുമാറും ഭാര്യ അനിത കുമാരി മകള് അനുപമ പത്മനും. ഈ അനുപമ പത്മനെ പറ്റി പറയുവാണെങ്കിൽ ഇപ്പോൾ വാർത്തകൾ വന്നപ്പോഴാണ് അറിയുന്നത് യൂട്യൂബറാണ്. ശരിയാണ്, യൂട്യൂബിൽ നോക്കിയപ്പോഴേക്കും ഇന്റർനാഷണൽ യൂട്യൂബർ, കേരളത്തിൽ നിന്നുള്ള ഇന്റർനാഷണൽ യൂട്യൂബേഴ്സ് ഞാൻ വേറെ ആരും കണ്ടിട്ടില്ല. കാരണം ഇവർ ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ, ആക്ട്രസ് ഉണ്ടല്ലോ, നടിമാരെയൊക്കെ പറ്റിയിട്ടുള്ള അവരുടെ സംഭവപരമായിട്ടുള്ള സെലിബ്രിറ്റി ഷോസും ഫാൻ ഷോ അങ്ങനത്തെ കുറെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയാണ്. പക്ക ഫ്ലുവൻ്റ് ആയിട്ട് അമേരിക്കൻ ആക്സെൻറ്റ് തന്നെയാണ് സംസാരിക്കുന്നത്. ഇവൾക്ക് ഈ കഴിഞ്ഞ ജൂലൈ വരെ ആ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നും നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ ജൂലൈയിൽ ആ ചാനൽ ഡീമോണിറ്റൈസ്ഡ് ആയാണ്. എന്തുകൊണ്ടാണ് ഡീമോണിറ്റൈസ്ഡ് ആയതെന്ന് ആസ് എ യൂട്യൂബർ നമുക്ക് സുഖമായിട്ട് പറയാനേ ഉള്ളൂ. ഒരുപാട് കോപ്പിറൈറ്റഡ് കണ്ടന്റ്, റീയൂസ്ഡ് കണ്ടന്റാണ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് സെലിബ്രിറ്റി ഷോസും ഈ ഫാഷൻ ഷോസും അങ്ങനത്തെ ഒരുപാട് കണ്ടന്റുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും യൂട്യൂബ് ഡീമോണിറ്റൈസ് ചെയ്യും. അത് യൂട്യൂബിൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെ ഡീമോണിറ്റൈസ്ഡ് ആയിക്കാണ്. അതിനു മുമ്പ് ഇവൾക്ക് ഈ ചാനലിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത് 4 ലക്ഷം 5 ലക്ഷം ഒക്കെയാണ്, പൈസയാണ്, അത്രയും രൂപയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അതിനൊട്ടും വ്യൂസ് ഇല്ലല്ലോ, എന്നാൽ ഇങ്ങനെയാണ് ഇത്ര പൈസ ലഭിക്കുന്നത് അല്ലേ. അവിടെയാണ് യൂട്യൂബിൻ്റെ മറ്റൊരു സംഭവം വരുന്നത്. അതായത് നമ്മുടെ വീഡിയോസ്, ഇപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ഉണ്ടല്ലോ, ഇത് വിദേശത്തു നിന്നാണ് 100,000 പേര് കാണുന്നതെങ്കിൽ നിങ്ങൾ മലയാളികൾ കാണുന്നതിനേക്കാളും 10 ഇരട്ടി പൈസ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. കാരണം അമേരിക്കൻ CPM കോസ്റ്റ് പെർ മൈൽ അല്ലെങ്കിൽ RPM റേറ്റ് പെർ മൈലൊക്കെ 10 ഇരട്ടിയാണ് ഇന്ത്യക്കാലം. അതായത് ഈ ഒരു വീഡിയോ നോക്കാം, 57K വ്യൂസാണ് അതിന് വന്നിരിക്കുന്നത്. അതിന് ഏകദേശം $600, അതായത് 48,000 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ലഭിച്ചിട്ടുണ്ടാകും. അതാണ് വിദേശത്തു നിന്നുള്ള വ്യൂസ് കിട്ടിയാലുള്ള ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഭൂരിഭാഗം പേർക്കും അറിയത്തില്ല. അങ്ങനെയെങ്കിൽ ആ യൂട്യൂബ് ചാനലിൽ നിന്ന് എത്ര വരുമാനം കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പോലീസ് ADGP പറഞ്ഞതാണ് 3 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ കിട്ടാറുണ്ടെന്നാണ് പറഞ്ഞത്. തീർത്ത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇന്റർനാഷണൽ വ്യൂസ്, അമേരിക്കയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വ്യൂസ് വരുന്ന കാരണം ഇവിടെ കിട്ടുന്നതിനേക്കാളും 10 മുതൽ 15 ഇരട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല RPM കിട്ടാറുണ്ട്, അത്രയും പോവും. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പക്ഷേ ഈ ജൂലൈയിൽ ഈ വരുമാനം നിൽക്കുകയാണ്, ചാനൽ ഡീമോണിറ്റൈസ്ഡ് ആയിയാണ്. എന്താണ് സംഭവം? റീയൂസ്ഡ് കണ്ടന്റാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവളും ഈ ഒരു സംഭവത്തിന് കൂട്ടു നിൽക്കുകയാണ്. അച്ഛൻ വലിയ കടക്കണിയിലായി. അച്ഛൻ്റെ പൊന്നുമോളല്ലേ, ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ചെറ്റത്തരത്തിന് കൂട്ട് നിന്നിട്ടുള്ളത് അല്ലേ. എനിക്ക് ഒന്നും പറയണില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. അത്യാവശ്യം ഈ ന്യൂ ജനറേഷനിൽ പെട്ട 20 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയല്ലേ. അച്ഛനങ്ങനെ അച്ഛനും അമ്മയും തെറ്റായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലേ. അവ ഈ ഒരു പെണ്ണിനെന്തായാലും ഇത് ചുറ്റി നടക്കുന്ന സിസ്റ്റത്തെ പറ്റിയിട്ടൊക്കെ അത്രത്തോളം നമ്മുടെ സമൂഹത്തെ പറ്റിയിട്ടും ഇവിടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, സിമ്പിളായിട്ട് ട്രാപ്പ് ചെയ്യും, ഇത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തൂടെ. പറഞ്ഞില്ല, ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ് അല്ലേ, ഡാഡി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, മോള് സപ്പോർട്ടാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ താങ്ങി നിൽക്കുകയായിരുന്നു ഉണ്ടായത്. അങ്ങനെ ഈ പെണ്ണും, 3rd പ്രതിയാണ് ഈ കേസിലെ, 20 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി, അത് മറ്റൊരു കൊച്ചു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ 3rd പ്രതി. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര മ്ലേച്ഛകരമായിട്ടുള്ള കാര്യമാണ്. തന്തയും കൊള്ളാം, തള്ളയും കൊള്ളാം, മോളും കൊള്ളാം അല്ലേ, എന്ത് പറയാനാണേ. എന്തായാലും സംഭവം ഇത്രയേ ഉള്ളൂ. ഇവരെ കുടുക്കിയത്, ഇവരെ ക്രൈം ചെയ്യിപ്പിച്ച അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമായിരുന്നല്ലോ നമുക്ക് അറിയേണ്ടിയിരുന്നത്. അത് വലിയ സാമ്പത്തിക കടബാധ്യതയാണ്. 5 കോടിയുടെ കടം ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ ഈ വിഡ്ഢിത്തരമായിട്ടുള്ള കാര്യത്തിന് മുതിർന്നത്. 3 പേരുടെയും ജീവിതം നശിച്ചോ, ആ 20 വയസ്സുള്ള മോളുടെ ജീവിതം നശിച്ചോ ഈ തന്തയും തള്ളയും കാരണം, എന്ത് പറയാനാണ്. കടബാധ്യതയാണെങ്കിൽ അത് വേറെന്തെങ്കിലും മാർഗം നോക്കണം. സി, നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടേക്കാം. ചിലപ്പോൾ വേറുള്ള ഒരാളുമായിട്ടുള്ള പ്രശ്നമായിരിക്കാം. അവർ നമ്മളെ എന്തെങ്കിലും ദ്രോഹിച്ച് കാണാം, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കടബാധ്യത ഉണ്ടാകാം. എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ അധികാരമുണ്ടോ? ഇല്ല. നമുക്ക് നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ മാത്രം, നമ്മൾ നമ്മുടെ രാജ്യത്ത് കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന്.
ആ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ബാക്കി എന്തോരം സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമുക്ക് നിയമം കൽപ്പിക്കുന്നതിന് തൊട്ട് താഴെ വരെയുള്ള ലിമിറ്റ് ഇങ്ങനെ വിശാലമായിട്ട് പരന്നു കിടക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. നിയമവിരുദ്ധമായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക, നിയമത്തിൻ്റെ വഴിക്ക് മാത്രം അതൊക്കെ കൊണ്ടുപോകുക. അത്രയാണ് പറയാനുള്ളത്. എന്തായാലും കൊള്ളാം കേട്ടോ, അടിപൊളി ഇന്റർനാഷണൽ യൂട്യൂബർ അനുപമ പത്മൻ, നല്ല ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും. ഞാൻ ആലോചിക്കുകയാണ്, ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ഇതുപോലെ ഇംഗ്ലീഷിലൊക്കെ ചാനൽ തുടങ്ങിയാലൊന്നും, പക്ഷേ ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയാൻ നമുക്കറിയത്തില്ല, അതുകൊണ്ട് പിന്നെ കാര്യമില്ല. പിന്നെ എന്തെങ്കിലും വല്ല ആനിമേഷനൊക്കെ തുടങ്ങിയാലോന്ന് വിചാരിച്ചു, കാരണം ആനിമേഷൻ ആകുമ്പോഴേക്കും വോയിസ് ഒക്കെ കൊടുക്കാം, വിദേശത്തു നിന്നുള്ളവരൊക്കെ കാണും, നല്ല വരുമാനമാണ്. അതൊക്കെ തുടക്കകാലത്ത്, യൂട്യൂബിലേക്ക് വരുന്ന കാലത്ത് ചിന്തിച്ചതാണ് കേട്ടോ. ഇപ്പോഴല്ല, ഒരു കോളേജ് ഫോർത്ത് ഇയർ ഒക്കെ പഠിക്കുമ്പോഴേക്കും നമ്മുടെ യൂട്യൂബിൽ വന്ന് ഈ ആർ പി എം സി പി എമ്മിനെയൊക്കെ പറ്റി മനസ്സിലാക്കുമല്ലോ, നമ്മൾ വിദേശത്ത് നിന്ന് ആണ് വ്യൂസ് എങ്കിൽ കൂടുതൽ പൈസ കിട്ടുമെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴേക്കും ചിന്തിച്ച കാര്യമാണ്. ആ പെണ്ണ് അത് എക്സിക്യൂട്ട് ചെയ്തു, ഓക്കെ, പക്ഷേ റിയൂസ്ഡ് കണ്ടന്റാണ്, ഡീമോണിറ്റൈസ്ഡുമായി. എന്തായാലും പരമാവധി ശിക്ഷ ഇവർക്ക് കിട്ടട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് കിട്ടണം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് നീതിയില്ലായ്മയല്ലേ ആകുന്നത്. കുട്ടിയെ തിരിച്ച് കിട്ടി, കുട്ടിക്ക് ഒരു പൊറൽ പോലും ഇല്ല, അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്, രണ്ടാം ദിവസം തന്നെ കുട്ടിയെ തിരികെ കിട്ടിയത്. പക്ഷേ ഇനി ആരും ഈ പ്രവൃത്തി ചെയ്യരുത്. ഇത് ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇവർക്കൊക്കെ വലിയൊരു പാഠമായിരിക്കണം എല്ലാവർക്കും. നമ്മുടെ നിയമ സംവിധാനങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകണം. ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത്, ഞാൻ ആലോ കേസ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അവന് കൊലക്കയർ കൊടുത്തില്ലായിരുന്നെങ്കിൽ, വധശിക്ഷ വിധിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇവ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടേനെന്ന്. പക്ഷേ ജുഡീഷ്യറി ആ വിശ്വാസം കാത്തുസൂക്ഷിച്ച് തന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോയി, വളരെ സന്തോഷമുണ്ട്. ഇവർക്കും തട്ടിക്കൊണ്ടുപോകലും ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള കുട്ടിക്ക് നേരെയുള്ള അതിക്രമങ്ങളും എല്ലാം വെച്ച് പരമാവധി ശിക്ഷ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ, മാഡപ്പള്ളി സാനം ആവട്ടെ.